18 വർഷമായി ദുബായിലെ ജയിലിൽ തടവിലാക്കപ്പെട്ടിരുന്ന സഹോദരന്മാർ ഉൾപ്പെടെ 5 ഇന്ത്യക്കാർ മോചിപ്പിക്കപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തി. കൊലപാതക കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഇവർക്ക് ഇരയുടെ കുടുംബം 10 വർഷം മുൻപേ മാപ്പ് നൽകിയിട്ടും ഇതുവരെ മോചിതരാകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നലെ നാട്ടിലെത്തിയ ഇവരെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ശിവരാത്രി മല്ലേഷ്, ശിവരാത്രി രവി, ഗൊല്ലം നമ്പള്ളി, ദുണ്ടുകുല ലക്ഷ്മണൻ, ശിവരാത്രി ഹൻമന്തു എന്നീ 5 പേരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിൽ നിന്നുള്ളവരാണ്. ദുബായിൽ ജോലി ചെയ്തിരുന്ന ഇവർ അവിടെയുണ്ടായിരുന്ന ബഹാദൂർ സിംഗ് എന്ന നേപ്പാളി പൌരനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. കൊലക്കുറ്റത്തിന്മേൽ നടന്ന കോടതി വിചാരണയെ തുടർന്ന് 2005 ഇവർക്ക് 25 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം ഇരയുടെ കുടുംബം 10 വർഷം മുൻപേ ഇവർക്ക് ക്ഷമാപണം നൽകിയതാണ്. പക്ഷേ നിയമപരമായ തടസ്സങ്ങൾ കാരണം 5 പേരും ജയിലിൽ തന്നെ തുടർന്നു. പിന്നീട് ദുബായിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ തിരികെ നാട്ടിലെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണിവർ. തങ്ങളുടെ മോചനത്തിനായി BRS നേതാവ് KT രാമറാവുവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി KCRും കഠിനമായി പരിശ്രമിച്ചിരുന്നുവെന്ന് മോചിപ്പിക്കപ്പെട്ടവർ പറയുന്നു. KTR സാർ 2013 കൽസി നേപ്പാൾ പോയി 15 ലക്ഷം കട്ടി അനുരാധ പോയി പശുശല കട്ടി നാഗഭൂഷണം സാർ നാരായണ സ്വാമി ഭീമരെഡ്ഡി మన బాలు వీరందరు కలిసి మాకు బాగా సాయం చేసినారు. KTR తరఫున ముందరికి వచ్చి ఎంతో సాయం చేసిన 18 సంవత్సరాలు జైలు కట్ చేసి 5 పేరെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BRS നേതാവ് KT രാമറാവുവിന്റെ നേതൃത്വത്തിൽ വിവിധ നയതന്ത്ര മാർഗങ്ങളിലൂടെ നടന്നിരുന്നു. കൂടാതെ 2011 KT രാമറാവു നേപ്പാൾ സന്ദർശിക്കുകയും കൊല്ലപ്പെട്ട നേപ്പാൾ പൌരന്റെ ബന്ധുക്കളെ കണ്ട് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു. എന്നാൽ ദുബായിൽ ഭാഷാ തടസ്സം നേരിട്ടിരുന്ന തെലങ്കാന സ്വദേശികൾ നിയമപരമായ നീക്കങ്ങൾ നടത്തിയിട്ടും ഇവർ നൽകിയ അപേക്ഷ ദുബായ് കോടതി തള്ളി. ഇതോടെ മോചന ശ്രമങ്ങൾ നീണ്ടുപോയി. പിന്നീട് ദുബായിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ തടവിൽ കഴിഞ്ഞിരുന്നവരുടെ മോചനത്തിനായി ശ്രമങ്ങൾ വീണ്ടും തുടർന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ മന്ത്രി KTR ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി കേസിൽ പൊതുമാപ്പിന് അപേക്ഷിച്ചു. തുടർന്നാണ് 5 പേരുടെയും ദയാഹർജി അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ തങ്ങൾക്ക് നാട്ടിൽ വരുവാൻ കഴിഞ്ഞുവെന്ന് മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരാളായ ശിവരാത്രി മല്ലേശ്വരം പറയുന്നു. ഇതന്താ ചെയ്യുന്ന സഹായം എന്നിടയ്ക്ക് മനസ്സിലുള്ള സഹായം ചെയ്യുന്ന KTR ആ സാർക്ക് മേ രുണഫണം ഉണ്ടോ സാർ? മേ 5 കുട്ടിലോ 4 മച്ചൻ സാർ ഒക്ക മനുഷ്യ അക്കന്നെ അയക്കുന്നു. ആ മനുഷ്യ കൂടെ തീസുകരവാലും സാറിന് ഗവൺമെന്റ് മാറ്റി അക്കാൻ മന ഇന്ത്യൻ ഗവൺമെന്റ് മാറ്റി തീസുകരവാലും ഗുല്ലം നാട്ടിൽ ചെന്നിത്തു മണ്ഡലം ആ സാർ ഒക്കെ ഉണ്ടോ സാർ? അക്കാൻ ആ സാർ തീസുകരമുണ്ടെങ്കിൽ സാറിന് ആ മനസ്സ് പൂർത്തിയാകാറായിരുന്നു.